എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ചിപ്പി ഹനാജം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു മൂക്കൊലിപ്പ് വന്നാൽ പോലും നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലേ. അപ്പോൾ ഈ മൂക്കൊലിപ്പും ചുമയും പനിയും എല്ലാം കൂടി ന്യൂമോണിയ ആകും മുൻപേ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചെല്ലാമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വയ്യാത്ത കുഞ്ഞിനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഈ കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും ഡേഞ്ചർ സൈൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഡേഞ്ചർ സൈൻസ് ഏതെല്ലാമാണെന്ന് ഞാൻ പറയാം. ഒന്നാമതായി, കുഞ്ഞ് തീരെ പാലോ മറ്റൊന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യാത്ത ഒരു അവസ്ഥ, കുഞ്ഞ് കുറേ തവണ ഛർദ്ദിച്ചു പോകുന്ന ഒരവസ്ഥ, കുഞ്ഞിന് തീരെ വയ്യ, വല്ലാതെ ക്ഷീണിച്ച് ഒരു കളിയും ഇല്ലാതെ ഇരിക്കുന്ന ഒരു രീതി, മാത്രമല്ല കുഞ്ഞിന് അപസ്മാരം, ഇങ്ങനെ എന്തെങ്കിലും വരുന്ന ഒരവസ്ഥ, ഇതെല്ലാമാണ് ഡേഞ്ചർ സൈൻസായി നമ്മൾ കണക്കാക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഡേഞ്ചർ സൈൻ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ICU സൗകര്യം എല്ലാമുള്ള ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ മാറ്റണം. ഇനി ഈ ഡേഞ്ചർ സൈൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ കുഞ്ഞിൻ്റെ കുറച്ച് ലക്ഷണങ്ങളെല്ലാം അസസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ അനാവശ്യമായ ഭീതിയും ടെൻഷനും എല്ലാം കുറയ്ക്കാൻ സാധിക്കും. ഒന്നാമതായി, റെസ്പിറേറ്ററി റേറ്റ്. ഒരു മിനിറ്റിൽ കുഞ്ഞ് എത്ര തവണ ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് പുറത്തേക്ക് വിടുന്നുണ്ട് എന്ന് നോക്കുന്നതാണ് റെസ്പിറേറ്ററി റേറ്റ്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്ന സമയമോ അല്ലെങ്കിൽ കുഞ്ഞ് വളരെ കാമായിരിക്കുന്ന ഒരു സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. കുഞ്ഞിൻ്റെ വയറ് എത്ര തവണ താഴേക്ക് പോയി മേലേക്ക് ഉയർന്നു വരുന്നുണ്ട് എന്ന് എണ്ണുക. അങ്ങനെയാണ് നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് അളക്കുന്നത്. 1, 2, 3, 4 ഇതുപോലെ ഒരു മിനിറ്റിൽ ഫുൾ കൗണ്ട് ചെയ്തെടുക്കണം. 2 മാസത്തിൽ താഴെ പ്രായമുള്ള ഒരു കുഞ്ഞിന് മിനിറ്റിൽ 60-ൽ കൂടുതലാണ് റെസ്പിറേറ്ററി റേറ്റ് എങ്കിൽ നമ്മൾ അതിനെ കൂടിയ റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ ഫാസ്റ്റ് ബ്രീത്തിങ് ആയി കണക്കാക്കും. ഇനി 2 മാസം മുതൽ 12 മാസം, അതായത് 1 വയസ്സ് വരെയുള്ള കുഞ്ഞിന് മിനിറ്റിൽ 50-ൽ കൂടുതലാണ് റെസ്പിറേറ്ററി റേറ്റ് എങ്കിൽ അത് ഫാസ്റ്റ് ബ്രീത്തിങ് ആണ്. ഇനി 12 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുഞ്ഞിന് മിനിറ്റിൽ 40-ൽ കൂടുതലാണ് റെസ്പിറേറ്ററി റേറ്റ് എങ്കിൽ അത് ഫാസ്റ്റ് ബ്രീത്തിങ് ആയി കണക്കാക്കും. റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, കുഞ്ഞിന് നന്നായി ശ്വാസം എടുത്തു വിടാൻ സാധിക്കാതെ ഡ്യൂറേഷൻ കുറഞ്ഞ് വേഗത്തിൽ ശ്വാസം എടുത്തു വിടുന്ന ഒരവസ്ഥയാണിത്. 2-ആമതായി നോക്കേണ്ട സൈനാണ് ചെസ്റ്റ് ഇൻഡ്രോയിങ്. കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയ ശേഷം വേണം ഇത് പരിശോധിക്കാൻ. കുഞ്ഞിൻ്റെ ചെസ്റ്റ് ഭാഗത്ത് റിബ്സിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഭാഗം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കുഴിഞ്ഞു പോകുന്നുണ്ടോ എന്ന് നോക്കണം. ചെസ്റ്റിൻ്റെ മുൻഭാഗത്തും പുറകു ഭാഗത്തും ഇത് നമ്മൾ നോക്കണം. അടുത്തതായി സ്ട്രൈഡർ. നമ്മുടെ വിൻഡ് പൈപ്പിൽ എവിടെയെങ്കിലും ശ്വാസം എടുത്തു വിടുന്നതിന് ചെറുതായെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ കേൾക്കുന്ന ഒരു ശബ്ദമാണിത്. സ്ട്രൈഡർ ഒന്ന് കേട്ടു നോക്കൂ. അടുത്തതായി വീസിംഗ് ശബ്ദം. വീസിംഗ് അല്ലെങ്കിൽ വലിവിൻ്റെ ശബ്ദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ ലക്ഷണങ്ങളെല്ലാം വെച്ച് കുഞ്ഞിൻ്റെ അസുഖത്തിൻ്റെ സിവിയറിറ്റി എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്ക് നോക്കാം. 3 കുഞ്ഞുങ്ങൾ പനിയും ചുമയും എല്ലാമായി വന്നുവന്നിരിക്കട്ടെ. ആദ്യത്തെ കുഞ്ഞിൻ്റെ അമ്മ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ, കുഞ്ഞ് 3 ദിവസമായിട്ട് വല്ലാത്ത പനിയും ചുമയും എല്ലാമാണ്. ഇപ്പോൾ 2-3 വട്ടം ഛർദ്ദിച്ചു, പാലൊന്നും കുടിക്കുന്നില്ല, കുടിക്കുന്നതെല്ലാം ഛർദ്ദിച്ച കളയാണ്, ഒന്നും കുടിക്കുന്നില്ല, ഒരു കളിയും ശരിയില്ല, വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ ആദ്യം പറഞ്ഞ ഡേഞ്ചർ സൈൻസ് ഉള്ളൊരു കുഞ്ഞാണിത്. എന്താണ്, പാല് കുടിക്കുന്നില്ല, വൊമിറ്റ് ചെയ്യുന്നു, തീരെ കളിയും ചിരിയൊന്നും ഇല്ലാതെ വല്ലാതെ ടയേർഡായിരിക്കുന്ന അവസ്ഥ. ഇതെല്ലാം ഉള്ളൊരു കുഞ്ഞിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ICU കെയർ എല്ലാം കിട്ടുന്ന ഒരു ആശുപത്രിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ മാറ്റണം. ഇനി 2-ആമത്തെ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, ഡോക്ടർ, 2-3 ദിവസമായിട്ട് കുഞ്ഞിന് പനിയും ചുമയും എല്ലാം ഉണ്ട്, നന്നായി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, പക്ഷേ ആകപ്പാടെ ഒരു ക്ഷീണമാണ് കുഞ്ഞിന്. ഡോക്ടർ പരിശോധിച്ച് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ ഇതിനെ ന്യൂമോണിയ ആയി കണക്കാക്കി 2 ദിവസത്തേക്കുള്ള ആൻറ്റിബയോട്ടിക്സ് വീട്ടിലേക്ക് കൊടുത്തു വിടുന്നു. 2 ദിവസം കഴിഞ്ഞ് വന്ന് കാണിക്കാൻ പറയുന്നു. അപ്പോൾ ഈ 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് എല്ലാം കുറഞ്ഞു, കുഞ്ഞ് നന്നായിട്ട് ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അസുഖം കുറഞ്ഞു എന്നർത്ഥം. വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഡോക്ടർ അമ്മയുടെ അടുത്ത് ഈ ഡേഞ്ചർ സൈൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് പറയുന്നു, ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ
ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന്. മൂന്നാമത്തെ കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞു, ഡോക്ടറെ രണ്ടു ദിവസമായിട്ട് കുഞ്ഞിന് മൂക്കൊലിപ്പുണ്ട്, ചെറിയ പനി പോലെയെല്ലാം ഉണ്ട്. ഡോക്ടർ നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ റെസ്പിറേറ്റർ റേറ്റ് എല്ലാം നോർമലാണ്, ചെസ്റ്റിൻ ഡ്രോയിങ്ങോ വീസിങ്ങോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ കുഞ്ഞിന് മൂക്കിലൊഴിക്കാൻ ജലദോഷം കുറയാനുള്ള തുള്ളിമരുന്നും എല്ലാം കൊടുത്തു വിടുന്നു. ഈ കുഞ്ഞിന് ന്യൂമോണിയ ഇല്ല, സാധാരണ ജലദോഷം മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർ കണക്കാക്കും. അപ്പോൾ ഇവിടെ ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല. അനാവശ്യമായി ഡോക്ടറോട് ആൻറ്റിബയോട്ടിക്സ് ചോദിച്ച് വാങ്ങുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഇങ്ങനെ ന്യൂമോണിയ ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ചെറിയ പനിയും ചുമയെല്ലാം കാണുമ്പോഴേക്കും ഡോക്ടറെ നിർബന്ധിച്ച് ആൻറ്റിബയോട്ടിക്സ് എല്ലാം മേടിക്കുന്ന ചില പേരൻസ് നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല, കുഞ്ഞുങ്ങൾക്ക് തന്നെ പിന്നീട് ദോഷമായി ബാധിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാഴ്ചയിൽ കൂടി നിൽക്കുന്ന ചുമയാണ് കുഞ്ഞിനുള്ളതെങ്കിൽ ടിബിയുടെ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വീസിങ് വരുവാണെങ്കിലും ആസ്മയുണ്ടോ എന്ന പരിശോധനകൾ നമ്മൾ നടത്തണം. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. അതായത്, കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, കുഞ്ഞിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് നോർമലാണ്, ചെസ്റ്റ് ഇൻഡ്രോയിങ് ഇല്ല, വീസിങ്ങോ സ്ട്രൈഡറോ ഇല്ല, നേരത്തെ പറഞ്ഞ ഡേഞ്ചർ സൈൻസ് ഒന്നുമില്ല എങ്കിൽ കുഞ്ഞിന് സാധാരണ കഫ് അല്ലെങ്കിൽ കോൾഡ് മാത്രമായി കണക്കാക്കുന്നു. ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല, ലക്ഷണങ്ങൾ കുറയാനുള്ള മരുന്നുകളുടെ മാത്രം ആവശ്യമുള്ളൂ. രണ്ടാമതായി, കുഞ്ഞിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാണ്, പക്ഷെ ചെസ്റ്റ് ഇൻഡ്രോയിങ് ഇല്ല, മറ്റ് ഡേഞ്ചർ സൈൻസ് ഒന്നുമില്ല എങ്കിൽ കുഞ്ഞിന് ന്യൂമോണിയായി കണക്കാക്കുന്നു, ആൻറ്റിബയോട്ടിക്സ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. മൂന്നാമതായി, കുഞ്ഞിന് റെസ്പിറേറ്ററി റേറ്റ് കൂടുതലാണ്, ചെസ്റ്റ് ഇൻഡ്രോയിങ് ഉണ്ട്, ഇതിനെ നമ്മൾ സിവിയർ ന്യൂമോണിയായി കണക്കാക്കുന്നു, ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ള ഒരു അവസ്ഥയാണിത്. ഡേഞ്ചർ സൈൻസ് ഉള്ള ഒരു കുഞ്ഞ്, അങ്ങനെ ഒരു കുഞ്ഞിനെ നമ്മൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊന്നും പോരാ, ICU കെയർ ഉള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റണം. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് നിയോനേറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനെസ് IMNCI ഗൈഡ് ലൈൻസ് ആണ്. IMNCI ഇത് WHO യുണീസെഫ് ഗൈഡ് ലൈൻസിൽ നിന്നും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ലക്ഷണങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. ഈ ചെസ്റ്റ് ഇൻഡ്രോയിങ് പോലെയുള്ള സയൻസ് എല്ലാം ഡോക്ടർക്കാണ് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.